ആദ്യമായിട്ട് ഞങ്ങളുടെ യാത്ര ഗോവയിലേക്കാണ്, 79 ആണെന്ന് തോന്നുന്നു. 79 ഇവിടുന്ന് നേരെ തിരിച്ചു എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എത്താറായപ്പം ഡ്രൈവർക്ക് വഴി സംശയം വന്നു, വഴി പറഞ്ഞു കൊടുത്തു. അത് നേരെ പോയി നിന്ന കടലിലായിരുന്നു. അതിൻ്റെ പേര് ദോഷം എനിക്കിപ്പോഴും ഉണ്ട്. കാർ യാത്രകളാണ് എന്ന് വെച്ചാൽ ആ എത്ര കുറച്ച് ദിവസം അവധി കിട്ടിയാലും ഞങ്ങൾ എല്ലാവരും കൂടെ മോജേട്ടിന് എത്ര തിരക്കാണെങ്കിലും സമയം ഉണ്ടാക്കി ഞങ്ങൾ കാറിൽ എല്ലാവരും കൂടെ യാത്ര എത്തിരിക്കുക എങ്ങോട്ടെങ്കിലും. അത് മെയിനായിട്ട് സ്വസ്ഥമായിട്ട് പാട്ട് കേൾക്കാം. എത്രയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണിത്. ഈ റോഡിൻ്റെയൊക്കെ കണ്ടീഷൻ ഇത്രയും മോശമായതിനു ശേഷം ഞങ്ങൾക്ക് ആ ഒരു സന്തോഷം പോലും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പം കാറുകളൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം ഈ ഒരു ഒരു യൂസ്ലെസ് അവസ്ഥയിലാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് ആ എൻജോയ്മെൻറ്റേ പോയി. പണ്ട് കൊച്ചിയിൽ 2.5-3 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് ആ ഒറ്റ വരി റോഡ് ആ ടാറിട്ട് ഒരു നമ്മുടെ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന സുഖം ഇപ്പോൾ അല്ല. അന്ന് കാരണം അത് അന്ന് എങ്ങാണോ ഒരു ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ വരാറ്. ഓട്ടോറിക്ഷയോ മോട്ടോർ ബൈക്കോ അതുപോലെയുള്ള വാഹനങ്ങളൊന്നുമില്ല. എതിരെ വരുന്ന എപ്പോഴെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ വരൂ. എത്രയും വളഞ്ഞു വളഞ്ഞ റോഡുകളാണ്. എങ്കിൽ പോലും 2.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്താൻ. അതും രണ്ട് വശത്തും വയലും ആ പച്ച ഇതൊക്കെ കണ്ടിങ്ങനെ പോകുന്നത് അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഇപ്പം അത് നമ്മുടെ ഈ ആയുഷ്കാലത്തിൽ തന്നെ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇത്രയും മനോഹരമായിരുന്ന ബാക്കി എല്ലാ രാജ്യങ്ങളിലും കമ്പയർ ചെയ്ത് പോകും അറിയാതെ. നമ്മൾ പറയും ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ഒരാൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് നമ്മൾ അറിയാതെ കമ്പയർ ചെയ്യും. ഞങ്ങൾ വിദേശത്ത് ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ എത്രത്തോളം സൗകര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുമോ അസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മുഴുവനും. വളരെ സങ്കടമുണ്ട് ഇത് പറയുമ്പോൾ. ഞങ്ങൾ പുറത്തു പോകുമ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ എൻജോയ് ചെയ്യുമ്പോഴും ഈ നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളൊക്കെ കാണിക്കണം. ഈ റോഡിൻ്റെ ആ ഡെവലപ്മെൻറ്റാണ് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതും അവിടെ മാക്സിമം ആൾക്കാരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, എത്ര കംഫർട്ടബിൾ ആക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അല്ല നമ്മളെപ്പോലെ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയല്ല, ശരിക്കും പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി നമ്മൾ ബ്രൂട്ടലി ഒരു പീഡനമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുക എന്ന് വെച്ചാൽ. ഇത്രയും മനോഹരമായ രാജ്യത്ത് ഇവിടെ അവിടെയൊക്കെ ഒരു വാട്ടർ ബോഡി, ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ പോലും അവരത് നല്ല ഭംഗിയാക്കി ഏറ്റവും മനോഹരമാക്കി ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടാക്കും. ഇവിടെയാണെങ്കിൽ അതിൻ്റെ പുറത്ത് കുറേ കുപ്പയെല്ലാം കൊണ്ടിട്ട് കമ്പയർ ചെയ്ത് പോവും. കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യം പോലെ ഇത്രയും മനോഹരമായ രാജ്യമില്ല. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഈവൻ ശ്രീലങ്കയിൽ അടുത്ത കാലത്ത് പോയപ്പോൾ പോലും ഞങ്ങൾ പറയുമായിരുന്നു അവിടെ ഇത്രയും വാർ, ഇത്രയും ഇൻറ്റേർണൽ റയറ്റ്സും നടന്ന ഒരു രാജ്യത്ത് ഇപ്പം പോയി നോക്കിയാൽ ഒരു പൂന്തോട്ടം പോലെ കിടക്കുകയാണ്. ഒരു 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 ടിഷ്യൂവിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ ഇലകളോ അവിടുത്തെ ഒരു വെള്ളത്തിലും കാണില്ല. ടൗൺ മാത്രമല്ല, വില്ലേജും മനോഹരം, ഇൻറ്റീരിയറൊക്കെയാണ് ഏറ്റവും കാണേണ്ടത്. കാറിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കേരളത്തിലെ റോഡാണ്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും റോഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൈവേ എല്ലാം വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഞാൻ മദ്രാസിൽ നിന്ന് ഇവിടെ കാറിൽ വന്നു. 7 മണിക്കൂറുണ്ടെത്തി. ഇവിടെ നിന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ 8 മണിക്കൂർ വേണം. നോർമൽ ദിവസങ്ങളിൽ പോലും, തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പോലും, അത്രയ്ക്ക് മോശമാണ് നമ്മുടെ റോഡിൻ്റെ സ്ഥിതി. റോൾസ് റോയ്സിലിരിക്കുക, എറണാകുളത്ത് നിന്ന് വരുന്ന വഴി ആലപ്പുഴ വെച്ചൊരു വലിയ റോഡിൽ വെള്ളം, മഴ ഉണ്ടായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ അറിയാതെ കുഴിയിലേക്ക് വീണു, ടയറ് പൊട്ടി, പിന്നെ യാത്ര മുടങ്ങി, പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ കാറിലാണ് യാത്ര ചെയ്തു. അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ കാറിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറുണ്ട് എത്താൻ പറ്റും. അങ്ങനെ ഒരു ടോട്ടൽ 50 സ്റ്റേറ്റാണല്ലേ. ഞങ്ങൾ മിക്കവാറും ഒരു 10-20 സ്റ്റേറ്റിലൊക്കെ കാറിൽ പോയിട്ടുണ്ട്. കാറിൽ പിന്നെ അവിടുത്തെ ബസ്സുകൾ, അതും ആ ലക്ഷറി ബസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലാണ് പോയത്. ഫ്ലൈറ്റ് പോലെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ലഗേജ് ചെക്ക് ഇൻ ചെയ്യാം, അവർ ഓരോ സ്ഥലത്തും നമ്മൾ ഇറക്കിത്തരും. ഞങ്ങൾ സമയമുള്ള ഞായറാഴ്ചകളിലെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന കുറ്റാലത്താണ്. കുറ്റാലത്തിൽ ചെറിയ റിസോർട്ടുണ്ട്, കുറ്റാലം ഹെറിറ്റേജ്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ നിന്നുള്ള ഡ്രൈവ് മനോഹരമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തിട്ടുവാൻ്റെ ചെങ്കോട്ട റോഡിൽ കൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. ഒരു മുഴുവൻ ഒരു 90% ഫാറസ്റ്റും പുഴകളും പിന്നെ അത് കാട്ടരുവിയും എല്ലാമായിട്ട് വളരെ എൻജോയ് ചെയ്യുന്നൊരു യാത്രയാണ്. പിന്നെ കുറ്റാലം ഫാൾസ് അതിമനോഹരമാണ്. വെള്ളമുള്ള സമയത്ത് മനോഹരമായൊരു കാഴ്ചയാണ് കുറ്റാലം ഫാൾസിൽ കുളിക്കുന്നതും പിന്നെ കാണുന്നതും. പിന്നെ അവിടെ ഒരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു ടെമ്പിളുണ്ട്, തെങ്കാശി. കാശിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് തെക്കൻ കാശി.